കുഴപ്പമില്ല, നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന പുസ്തകം വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. MSW ജനറലിൽ പഠിക്കുന്നവർക്ക് നിങ്ങളുടെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് സോഷ്യൽ ഷാജി ഒന്നും മൈക്ക് ഓഫ് ആക്കാമോ? ഷാജിയുടെ മൈക്ക് ഓഫ് ആക്കാമോ? ഷാജിയുടെ സൗണ്ട് കാരണം എനിക്ക് ഡിസ്ട്രാക്ഷൻ കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ നോക്കി നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് അയച്ചു തരേണ്ടത്, നിങ്ങൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് അയച്ചു തരേണ്ടത് MSW കൗൺസിലുകാർക്ക്, അല്ലെ സോറി MSW ജനറലുകാർക്ക് പുസ്തകങ്ങൾ അയച്ചിരുന്നത് MSW 13 രണ്ട് പുസ്തകം, MSW 14 ഒരു പുസ്തകം, MSW 15 ഒരു പുസ്തകം, 16 ഒരു പുസ്തകം. ഇതിലെ MSW 13 A B എന്ന് പറഞ്ഞ രണ്ട് പുസ്തകങ്ങളും MSW 14 ഒന്നാം വർഷത്തെ നിങ്ങളുടെ ഫീൽഡ് വർക്ക്. ഇനി MSW 15 16 നിങ്ങളുടെ രണ്ടാം വർഷത്തെ ഫീൽഡ് വർക്കാണ്. ഇനി MSW കൗൺസിലുകാരെ സംബന്ധിച്ചിടത്തോളം MSW L 46 എന്ന് പറയുന്ന പുസ്തകവും 47 എന്ന് പറയുന്ന പുസ്തകമായിരിക്കണം ഫസ്റ്റ് ഇയർ വരേണ്ടത്. ഇനി 48 and 49 ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വരേണ്ടത്. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ പുസ്തകം വന്നില്ല എന്ന് വിചാരിക്കുക, ഇഗ്നോയിൽ നിന്ന് ഈ പുസ്തകം വന്നില്ല, പേടിക്കണ്ട. ഇഗ്നോയിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡും നമ്പറും കിട്ടിയിട്ടുണ്ടല്ലോ. ഇഗ്നോയിൽ നിന്ന് ഒരു ഐഡന്റിറ്റി കാർഡ്, നിങ്ങളുടെ ഇഗ്നോയുടെ ഒരു ഐഡന്റിറ്റി കാർഡും ഇഗ്നോയുടെ രജിസ്ട്രേഷൻ നമ്പറും കിട്ടിയിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇഗ്നോയുടെ ഈ പറയുന്ന ഫീൽഡ് വർക്ക് ജേണൽ MSW 13 A അല്ലെങ്കിൽ MSW 13 B അല്ലെങ്കിൽ ബുക്ക് നമ്പർ 1, ബുക്ക് നമ്പർ 2, 13 രണ്ട് ദിവസം, പിന്നെ 14, ഇത് നിങ്ങൾക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന. ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ബുക്കിൽ നിങ്ങൾ തന്നെ എഴുതി ബൈൻഡ് ചെയ്ത് അയച്ചാൽ മതി. നിങ്ങൾ പുസ്തകം കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റിൽ ഇല്ല, കാരണം ഇത് ഡൽഹിയിൽ നിന്ന് റീജിയൻ സെന്ററിൽ വന്ന് റീജിയൻ സെന്ററിൽ നിന്ന് നമുക്ക് നമ്മുടെ സെന്ററിൽ വന്ന് നമുക്ക് അയച്ചു വരുമ്പോഴത്തേക്കൊക്കെ സമയമൊക്കെ പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇവർക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ. എനിക്കിപ്പോൾ ഇഗ്നോയുടെ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏകദേശം 90 കുട്ടികൾക്ക് ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ചിലർക്കൊക്കെ ബുക്ക് കിട്ടി, അവരത് ഉപയോഗിച്ചു, അല്ലാത്തവർ ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതുക ചെയ്യാം. അപ്പം ഇനി ഈ MSWനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നതല്ല, ഈ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ, അതായത് BSWക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. BSW അല്ലാതെ MSW സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ആമുഖമായിട്ട് ഇത് എന്താണ് ഈ കോഴ്സ് എന്നൊന്ന് പറഞ്ഞതിന് ശേഷം ഫീൽഡ് വർക്കിനെ കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ അത് കൗൺസിലുകാർക്കും ജനറലുകാർക്കും ഒരേപോലെ തന്നെയാണ്. ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ കോഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് 1900s 1900s അവിടെ ഡെവലപ്പ് ചെയ്ത് അവിടെയൊക്കെ വളരെ പ്രചുര പ്രചാരം നേടി എല്ലാ യൂണിവേഴ്സിറ്റികളിലും നന്നായിട്ട് ഒരു ഒരു അക്കാദമിക് വിഷയമായി വളരെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ 1930s യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള മിഷണറീസ് അവരിവിടെ വന്നിട്ട് പല പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന, ബോംബെയിലാണ് അവർ പല പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കി എന്താ വെച്ചാൽ, സ്ലം ഏരിയ, അതായത് ജോലിക്ക് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പട്ടണങ്ങളിലേക്ക് ആൾക്കാർ കുടിയേറി വരുന്നു. അവിടെ വന്നിട്ട് അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാണ്. ഗവൺമെന്റ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടത്തുന്നില്ല. ചേരി പ്രദേശങ്ങൾ കുന്നുകൂടുന്നു. അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയും ജീവിതമൊക്കെ വളരെ ദുസ്സഹമാണ് എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചിന്തിച്ചിരുന്നു, എന്തെങ്കിലും ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഇത് ചെയ്യാനായിട്ട് പല വഴികളും ആലോചിച്ചെങ്കിലും ഒരു കാര്യം, കൃത്യമായിട്ട് പഠനങ്ങളോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു അക്കാദമിക് എൻവയറോൺമെന്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഇതിലൊരു ഒരു സിസ്റ്റം പ്രോസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എന്നാൽ യൂറോപ്പിലുള്ള ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പിന്നെ ആംഗ്ലിക്കൻ ബ്രദർ ആൻഡ് മിഷണറി ആയിരുന്ന ലയോണാർഡ് ഷാഫോർഡ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം അവിടെ ഒരു ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം ഒരു എന്താണ് ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്പിലും അമേരിക്കയിലുള്ള ഈ മെത്തഡോളജി ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ കുറേയൊക്കെ നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ട് അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ ഒന്നും നടക്കാത്ത ഒന്നുകൊണ്ട്, ഗവൺമെന്റ് സപ്പോർട്ട് വരാത്തതുകൊണ്ടും ഇദ്ദേഹം തന്നെ തിരിച്ച് അമേരിക്കയിൽ പോയി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന 2 MSW അദ്ദേഹം പഠിച്ചു. പഠിച്ചതിന് ശേഷം ക്ലിഫോർഡ് മാൻഷാർട്ട് നടത്തിയത് ക്ലിഫോർഡ് മാൻഷാർട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലെത്തിയിട്ട് ദൊറാബ്ജി ടാറ്റ, ടാറ്റ പിന്നെ അന്നത്തെ കാലത്തെ ഇന്ത്യയിലെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, ടാറ്റ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങാനുള്ള ഒരു സ്ഥലവും സൗകര്യവും തരാമെന്ന് ചോദിച്ചു. അങ്ങനെ 1936 സർ ദൊറാബ്ജി ടാറ്റ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു 2 സ്ഥലവും അതിന് അനുബന്ധിച്ചുള്ള ഒരു കെട്ടിടവും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇദ്ദേഹം ഈ അമേരിക്കയിൽ പഠിച്ച വിഷയം
ബോംബെ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് സർ ദൊരാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ സിലബസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിപ്പിച്ചു, സോറി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ മുംബൈ യൂണിവേഴ്സിറ്റി കൊണ്ട് അംഗീകരിപ്പിച്ചു. അങ്ങനെ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യൽ വർക്ക് വന്നത്. അപ്പൊ ഈ സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ യൂറോപ്പിൽ ഉണ്ടായിരുന്ന അതേ മെത്തഡോളജി തന്നെയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ കുറെ തിയറികൾ പഠിക്കുക, തിയറി പഠിച്ചിട്ട് ആൾക്കാരെ സമൂഹത്തിലേക്ക് പോവുക, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല, എന്നിട്ട് ഈ പഠിച്ച തിയറി പോയിട്ട് കമ്മ്യൂണിറ്റി പോയി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തിയറിയും പ്രാക്ടീസും ഈ സോഷ്യൽ വർക്കിന്റെ പഠനത്തിൽ തിയറി കുറച്ച് പഠിക്കുക, എന്നിട്ട് നമ്മൾ അത് ഫീൽഡിൽ പോയിട്ട് പഠിച്ച തിയറി കൊണ്ടുപോയി അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആയിരുന്നു സോഷ്യൽ വർക്ക് അദ്ദേഹം ഡിസൈൻ ചെയ്തത്. അദ്ദേഹം ഡിസൈൻ ചെയ്ത സോഷ്യൽ വർക്കിൽ 7